ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുമ്പുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാരോ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു പെരുത്ത് കൈ തന്നത് എടിക്കോ ഇരോളെ നീ നോക്കി ഞങ്ങൾ ഏട്ടൻ അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും എന്നിട്ട് ഈ കൊച്ചി നഗരത്തിനൊരു വെലസ് വലസും അല്ലട മോനെ പിന്നെ ആകാശ് മോനെ നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിരോളക്കുട്ടിയുടെ വീട്ടിലേക്കാ അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോടൊരു കാര്യം ചെയ്യണം ചെയ്യോ ആ ഇവളുടെ അച്ഛനോടേ ഈ കൊയിരോളക്കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം പറയോ ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ നീ എന്തിനത്ര നാണിക്കണേ അല്ല ഇനിയിതെങ്ങനെ നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ആലോചിച്ചതാ അതാലോചിക്കുന്നതിന് എന്തിനത്ര നാണം ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ എന്ത് ആദ്യ രാത്രിയാ ഒന്ന് പോ ദൈവമേ ഇപ്പൊ ഈ ഇടിയാണെങ്കി അപ്പ എന്തിടിയായിരിക്കും വാവാ ആകാശ് മോനെ വാവാ മോന് ചായ കുടിക്കണോ മൂന്ന് ചായ കുടി ഇപ്പൊ എടുക്കാം വാ മോനെ എടാ കുട്ടാ നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തിയ കേശവനില്ലേ അയാൾക്ക് ഇന്നലെ രാത്രി വട്ടളകി ത്രാന്താശുപത്രി കൊണ്ടുപോയത്രേ നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത് കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന് പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത് അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നണേ ആരാ മോനെ അവന്മാര് പറ ഓഹോ അപ്പ അത് തന്നെ ഞാൻ ഇപ്പൊ വരാം ഇത് പ്രതികാര വാരാഘോഷ റിവെഞ്ച് വീക്ക് ഓക്കെ ഞാൻ നടക്കുന്നതിന്റെ ഇടയ്ക്കേറി നിങ്ങൾ നിന്നപ്പിന് ഞാൻ എന്ത് ചെയ്യും കയ്യിൽ തീപ്പെട്ടിണ്ടോ എന്ത് തീപ്പെട്ടി ഉണ്ടോന്ന് ഇല്ല ഇല്ല ഒന്നുമില്ലെന്നേ തീപ്പെട്ടി ഉണ്ടാ ഇല്ല ഓഷോ ഇവിടെ ഇല്ല നിന്നോടല്ല ചോദിച്ചത് ഇവിടെ തീപ്പെട്ടി ഇല്ല എന്താടാ എന്താടാ നിന്നെ ഇപ്പൊ ആരങ്ങട് വിളിച്ച അങ്ങട് കറങ്ങടെ ഇറക്ക എന്താ സ്കൂൾ ഇട്ടോ എന്റെ പുറകെ ഓ ഞാൻ മാറട്ടെ എന്ത് കഷ്ടത ബുദ്ധി വളർച്ചില്ലാത്ത പിള്ളേരെ നീ അടിക്കണം പന്നി മോനെ ആകാശ് മനു നിനക്ക് മതിയായില്ലേ
കുരള നിനക്ക് മതിയായില്ലേ? ഇവിടെ ഓ ഇവിടെ ഒന്നും മതിയാവില്ല. മോനെ ചേട്ടൻ കംപ്ലീറ്റ് വില്ലമാരെ അടിച്ചോടിച്ചു. ഇനി മോനെ ആരും അടിക്കൂല കേട്ടോ. മോന് ചേട്ടനില്ലേ, ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. എക്സ്ക്യൂസ് മീ സാറേ, ഞാനിവിടെ ഉണ്ട്. ഞാൻ സാറിനെ കടന്ന് ഓഫീസിൽ വരാനിരിക്കുന്നു. എന്താ കിട്ടിയ പൈസ അടിച്ചു പൊളിച്ച് തീർത്തു? അതൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാൻ ധൃതി. ജർമ്മനിയിലുള്ള സാറിനാണെങ്കിൽ ഏറ്റെടുക്കാനും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് അവിടുന്ന് വിളിയോട് വിളി. നാലാം തീയതിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് നേരത്തെയാക്കി. കക്ഷിയുടെ വിസയാണെങ്കിൽ അടുത്താഴ്ച എക്സ്പയർ ആവും. ഞാൻ കാരണം തനിക്കുണ്ടായ ഭാരം നാളെ തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യിക്കാം. ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്, നാളെ 3 മണിക്കാ ഫ്ലൈറ്റ്. തനിക്ക് തരാനുള്ള ബാലൻസ് എമൗണ്ട് 5 ലക്ഷത്തിന്റെ DD. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം നാളെ എയർപോർട്ടിൽ അയാളെ റിസീവ് ചെയ്യുമ്പോ തന്നാ മതി. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്തോളാൻ. എന്തോടു വാങ്ങിക്കാത്തെ? അല്ല സാറേ, ആ പ്രശ്നക്കാരൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇതല്ല പ്രശ്നം സാർ, അത് തിരിച്ചുകൊണ്ടോ. എന്നിട്ട് ഞാൻ അവൻ അയക്കുന്നില്ല. അയക്കുന്നില്ലേ, താൻ എന്തായി പറയണേ? സാർ അവൻ എന്റെ കൂടെ പറപ്പാ, അവനെ പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അതൊന്ന് സാറിന് പറഞ്ഞ മനസ്സിലാവില്ല. അത് കൊള്ളാം, ഇതെന്റെ കുട്ടികളെയാ, അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ താൻ തന്നെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇതുപോലെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ടിപ്പോ അല്ല സാറേ ഇവൻ പറയുന്നത്, ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം. ആലോചിക്കാനൊന്നും സമയമില്ല, നാളെ വൈകിട്ട് മിസ്റ്റർ ആകാശ് മേനോൻ ഇവിടുന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ എന്താ? ആകാശ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ലോ. സംഭവം സാറ് പറഞ്ഞത് ശരി തന്നെയാ, എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. എടോ താൻ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാതെ സംസാരിക്കുന്നത്? എന്ത് ഭവിഷ്യത്താണ് സാറേ? ഈ ഒരു ഇടപാടില് ജർമ്മനിയിലുള്ള ഏതോ ഒരു സാറേ എനിക്ക് ഒരു 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അത് ഞാനൊരു തിരിച്ചു കൊടുത്ത പ്രശ്നം സോൾവ് ആയില്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തന്റെ അനിയനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് പരിപൂർണ്ണ സമ്മതമാണെന്നും പറഞ്ഞ് താൻ എഴുതി കയ്യൊപ്പിട്ട് തന്ന കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോ തലപോണ കേസൊന്നല്ലോ. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യ്, എന്റെ അനിയന് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറിനോട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ തീരുമാനം ഇതാണ്, ഞാൻ വാങ്ങിച്ചാ പണം തിരിച്ചറിയാൻ തയ്യാറുമാണ്. അതിനെ കുറിച്ച് സാവകാശം വേണമെന്ന് സാറിനോട് വിളിച്ച് പറയേ. ഇനിയിപ്പോ സാറ് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം. അതിപ്പോ ഇനി ഒന്നും പറയണ്ട സാർ. ചെല്ലേ പടച്ചോനെ, ഇത് പുലിവാലാവൂലോ, ഇത് പുലിവാലാവും, ഇത് പുലിവാലാവേ. എടാ നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെയാ, ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങിപ്പോയി സുദുക്കി കൊഴപ്പാവുന്ന എന്റെ പേടി. അത് പേടിച്ചിട്ട് ആ പാവത്തിന് എന്തെന്നൊക്കെയായിട്ട് കയറ്റിവിടണോ? അല്ല അതെന്തായാലും വേണ്ട. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര തന്നെ. യാ മിസ്റ്റർ സുബൈർ, ഐ ബീൻ ട്രൈങ് യുവർ നമ്പർ സിൻസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ എത്തി. യാ ഐ വാണ്ട് ടു മീറ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. Where are you now? Oh, Chennai. No. I can manage. ഞാൻ തന്നെ പോയി കാണാം. Give me his address.